നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനാനിൽ നടന്ന പേജ് ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണ് എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വെളിപ്പെടുത്തൽ, അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ലെബനോനും അതുപോലെ തന്നെ ഹിസ്ബുല്ലയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള. ഇസ്രായേലിൽ ലെബനൻ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണം. രാജ്യത്തിൻ്റെ വടക്കൻ നഗരമായ ഹൈഫയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത്. 90-ലധികം മിസൈലുകൾ ഇവിടേക്ക് വർഷിച്ചു. ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 4 പേർക്ക് പരിക്കേറ്റു. ഹിസ്ബുള്ള റോക്കറ്റുകളിൽ പകുതിയും ഇസ്രായേലിലെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം തടഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചില റോക്കറ്റുകൾ ഹൈഫയിലെ ജനവാസ മേഖലകളിൽ പതിക്കുന്ന സാഹചര്യമുണ്ടായി. മിസൈൽ ആക്രമണത്തിൽ പ്രദേശത്തെ കെട്ടിടങ്ങൾക്കും നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുപാടുകളുണ്ടായി. നിരവധി റോക്കറ്റുകൾ കാർമിയൽ പ്രദേശത്തും സമീപ നഗരങ്ങളിലും പതിച്ചു. മാത്രമല്ല, വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ അടുത്തിടെയുണ്ടായ ആക്രമണത്തിന് ഹിസ്ബുള്ള ഉപയോഗിച്ച റോക്കറ്റ് ലോഞ്ചർ ഡ്രോൺ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ഹിസ്ബുള്ളയ്ക്ക് നേരെയുണ്ടായ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഭീകര സംഘടന ഇസ്രായേലിനെതിരായ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും വടക്കൻ ഇസ്രായേലിൽ 100-കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണത്തിന്റെ ഒരു വീഡിയോ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. വടക്കൻ ഇസ്രായേൽ ആക്രമണത്തിനിരയായതായും ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നത് തുടരുമെന്നും IDF എക്സിൽ കുറിച്ചു. അതേസമയം ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് ലെബനനിലുടനീളം പേജർ സ്ഫോടന പരമ്പര ഇസ്രായേൽ നടത്തിയത് അത് തങ്ങൾ തന്നെ നടത്തിയതാണെന്ന് ഔദ്യോഗികമായി ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഹിസ്ബുള്ള ഇനി ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിനൊരു മറുപടി നൽകുക എന്നൊരു നീക്കത്തിലേക്ക് ഹിസ്ബുള്ള കടക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. പേജർ സ്ഫോടന പരമ്പര നടത്താൻ താൻ അനുമതി കൊടുത്തു എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത്. സംഭവത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ആദ്യത്തെ തുറന്നു പറച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. സെപ്റ്റംബർ 17-നായിരുന്നു ലെബനന്റെയും സിറിയയുടെയും വിവിധ ഇടങ്ങളിൽ ഒരേ സമയം പേജറുകൾ പൊട്ടിത്തെറിച്ചത്. സംഭവത്തിൽ 40 പേർ മരിച്ചു, 3000 പേർക്ക് പരിക്കേറ്റു. പേജർ സ്ഫോടനത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം ലെബനനിൽ യുദ്ധം തുടങ്ങിയത്. പേജർ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള അംഗങ്ങൾക്ക് കൈവിരലുകൾ നഷ്ടമായി, കാഴ്ച നഷ്ടപ്പെട്ടു. ഇസ്രായേലിന്റെ ലൊക്കേഷൻ ട്രാക്കിംഗിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു മൊബൈലിന് പകരമുള്ള ആശയവിനിമയ മാർഗമായി ഹിസ്ബുള്ള പേജറിനെ ആശ്രയിച്ചത്. 1996 ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹിയ അയ്യാഷിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചത്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചായിരുന്നു യഹിയ അയ്യാഷിന്റെ മരണം. പേജർ ആക്രമണത്തിനെതിരെ ലെബനൻ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതായത് ഐക്യരാഷ്ട്രസഭ ലേബർ ഏജൻസിക്ക് ലെബനൻ പരാതി നൽകിയിരുന്നു. അതേസമയം അതിനിർണായകമായ മറ്റു റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബംഗറിൽ കഴിയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കനത്ത സുരക്ഷാ ഭീഷണികൾക്കിടെയാണ് അദ്ദേഹം ബംഗറിൽ കഴിയുന്നതെന്നാണ് വിവരം. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭൂഗർഭ അറയിലാണ് അദ്ദേഹം ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടെയാണ് ദൈനംദിന യോഗങ്ങൾ ഉൾപ്പെടെ ചേരുന്നതെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡ്രോൺ ആക്രമണ ഭീഷണികൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അദ്ദേഹം കടന്നത്. സാധാരണ യോഗങ്ങൾ ചേരാറുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുകൾ നിലയിലുള്ള മുറിയിലാണ്. ഇതാണ് ഇപ്പോൾ ഭൂഗർഭ മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഓഫീസിൽ ഉണ്ടാകുമ്പോൾ പകുതിയിലധികം സമയവും നെതന്യാഹു ഇവിടെ തന്നെയാണ് കഴിയുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. നെതന്യാഹുവിനോട് സുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് കഴിയരുത് എന്നാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.